ഫ്രണ്ട്സ്, അപ്പം മറൈൻ വേൾഡ് എന്ന നമ്മുടെ ഏറ്റവും വലിയ അക്വേറിയത്തില് നീന്തി തുടച്ച് നടക്കുന്ന അല്ലിഗേറ്റർ എന്ന, അതായത് സ്നോ വൈറ്റ് അല്ലിഗേറ്റർ എന്ന അടിപൊളി 50-60 കിലോ ഉള്ള മീനിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാ, സൂപ്പർ! എന്റെ വരവേക്കുന്ന കാണേണ്ട കാഴ്ച തന്നെയാണ്, വളരെ മനോഹരം. മാത്രമല്ല കയറി വരുന്ന വഴിയിൽ തന്നെ നല്ലൊരു ആമയുടെ പ്രതിമയും ഇവിടെ വച്ചിട്ടുണ്ട്. അതും കാണാൻ നല്ല രസമുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നിരിക്കുന്ന ചാവക്കാടാണ്. അതായത് കോലഞ്ചേരിയിൽ നിന്നും നമ്മൾ 100 കിലോമീറ്റർ അകലെ ചാവക്കാടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മറൈൻ അക്വേറിയം വേൾഡ് എന്നൊരു സംഭവം ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ നമുക്ക് നേരെ പോയി കടൽ മീനുകളെയൊക്കെ ഒന്ന് അടുത്ത് കാണാം. അപ്പോൾ നല്ല രസമുണ്ടെന്നാണ് പറഞ്ഞ് പോയവരൊക്കെ. അപ്പോൾ 400 രൂപയാണ് ടിക്കറ്റിംഗ് ഫീസ്. അപ്പോൾ നമുക്ക് അകത്ത് കയറി വീഡിയോയൊക്കെ ഒന്ന് എടുത്ത് നമ്മുടെ മത്സ്യങ്ങളെയൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അക്വേറിയത്തിലേക്ക് ടിക്കറ്റ് എടുക്കാൻ കയറി വരുന്ന വഴി തന്നെ വളർത്തു താറാവുകൾ, മാത്രമല്ല പുലി, വാഹ, ഇഷ്ടം പോലെ കിടക്കുന്ന മനോഹരമായ കാഴ്ച നമുക്ക് കാണാം. സാധാരണ പുഴകളിൽ, ഉൾപ്പുഴകളിലൊക്കെയാണ് ഇത് കാണുന്നത്. പുഴയുടെ ഏറ്റവും അകവശത്തൊക്കെ, അതായത് നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെയാണ് ഇത് കാണാറ്. പക്ഷേ ഇവിടെ നമുക്ക് പുലിവാഹയൊക്കെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി 2-3 കിലോ ഉള്ള വലിയ പുലിവാഹയാണ് എൻ്റെ സംഘാടകർ ഒഴുക്കിയിരിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പം മറൈൻ വേൾഡിന്റെ ഉള്ളിട്ട് കയറി വരുമ്പോൾ തന്നെ മനോഹരമായൊരു പഴയകാല ഫിയറ്റ് കാറ് അക്യൂറിയമാക്കി വെച്ചിരിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ കാണുന്നത്. ഒരു കാറ് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് അക്വേറിയമാക്കി എടുത്തു. അതായത് ഒരു തുള്ളി വെള്ളം പോലും പുറത്തേക്ക് ലീക്കായി പോകാതെ നല്ല അടിപൊളി ഫിഷുകളൊക്കെ ഇട്ടിരിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വാ, സൂപ്പർ സൂപ്പർ ആൻഡ് അമേസിങ്. ഫ്രണ്ട്സ്, വിവിധ നിറങ്ങളിലുള്ള 1000-കണക്കിന് ടെട്രാ ഫിഷുകൾ മനോഹരമായ അക്വേറിയത്തിലൂടെ ഓടി നടക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. വാ, ഇതിനൊക്കെ സൂപ്പർ എന്നല്ലാണ്ട് എന്തു പറയാനാണ്. കാരണം ഇത്രയൊക്കെ ഫിഷുകളെ നമ്മൾ ഒരിക്കലും കാണാറില്ല. ഇത്രയും വലിയ അക്വേറിയം ആയതുകൊണ്ടാണ് ഈ 1000-കണക്കിനല്ല, ഒരു 10,000-കണക്കിന് തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ വളരെ മനോഹരമായിട്ടുണ്ട് ഈ അലങ്കാര മത്സ്യങ്ങളൊക്കെ ഇങ്ങനെ അക്വേറിയത്തിലിട്ടിരിക്കുന്നു. വാ, സൂപ്പർ! ഫ്രണ്ട്സ്, ഇതാണ് സിലിണ്ടർ അക്വേറിയം. അതായത് സിലിണ്ടർ ആകൃതിയിൽ നല്ല റൗണ്ട് ആയിട്ടുള്ള ഒരു അക്വേറിയമാണ്. ഇതൊക്കെ നമ്മൾ അങ്ങനെ അപൂർവമായി കാണുന്ന ഒരു കാഴ്ചയാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്.
ഫ്രണ്ട്സ്. അപ്പൊ ഇതേപോലെ തന്നെ എടുത്തു പറയുന്ന മറ്റൊരു ഘടകമാണ് നമ്മുടെ ഈ കുഞ്ഞു തെരണ്ടികള്. അപ്പൊ ഈ വെള്ളത്തിൽ അത് മിക്ക അക്കൂരത്തിലും കുഞ്ഞു തെരണ്ടികൾ ഉണ്ട്. അപ്പൊ നല്ലൊരു കാഴ്ചയാണ് ഇങ്ങനെ തെരണ്ടികൾ വന്നും വന്നു ഓടി നടക്കുന്ന മനോഹരമായ കാഴ്ച. മാത്രമല്ല നമ്മുടെ സ്നോ അലിഗേറ്റർ വെള്ളം കടിക്കാനൊക്കെ ഓടി വരുന്ന കാഴ്ചകള്, സ്ലോ മോഷനിൽ നീന്തി നടക്കുന്ന മനോഹരമായ കാഴ്ചയൊക്കെ നല്ല രസമുണ്ട്. അപ്പൊ ഇതിന്റെ അധികാരികൾ പറഞ്ഞത് ഇത് ആമസോൺ പുഴകളിൽ ജീവിക്കുന്ന ശുദ്ധജല മീനുകളാണെന്നാണ് പറഞ്ഞത്. അപ്പം കടൽ വെള്ളം അല്ലെങ്കിൽ ഉപ്പുവെള്ളം ഒന്നും അല്ല ഇതിനകത്തുള്ളത്, നല്ല ശുദ്ധജലമെന്നാണ് ഇതിന്റെ അധികാരികൾ പറഞ്ഞത്. അപ്പൊ നല്ല രസമുണ്ട് ഇങ്ങനെ വാവ് നീന്തി കുടിച്ച് നടക്കുന്ന നമ്മുടെ സ്നോ വൈറ്റ് അലിഗേറ്ററിന്റെ മനോഹരമായ കാഴ്ച. നല്ല രസമുണ്ട് കാണാനായിട്ട്. Thank you.
ഫ്രണ്ട്സ്, നമ്മുടെ ഈ മറൈൻ വേൾഡ് മറ്റൊരു മനോഹരമായ കാഴ്ചയാണ്. നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിൽ ചെല്ലുമ്പോൾ നല്ല അടിപൊളി ഗ്ലാസിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ താഴെ നല്ല മീനുകളൊക്കെ ഇങ്ങനെ നമ്മളെ നോക്കി നിൽക്കുന്ന മനോഹരമായ കാഴ്ച നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് കയറ്റത്തില്ല, 4, 5, 6 പേര് മാത്രമേ കയറ്റത്തുള്ളൂ. കാരണം ഒത്തിരി പേര് വന്ന ഗ്ലാസ്സിൽ വെയിറ്റ് വരാതിരിക്കാൻ വേണ്ടി. അപ്പോൾ താഴെയിട്ട് നോക്കുമ്പോൾ വളരെ മനോഹരമായ കാഴ്ചയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വാവ്, സൂപ്പർ. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഈ മറൈൻ വേൾഡിൽ എടുത്തു പറയേണ്ട മറ്റൊരു ഘടകമാണ് ഫിഷ് സ്പാ. അപ്പോൾ വരുന്ന എല്ലാ സഞ്ചാരികൾക്കും ഇവിടെ ഫിഷ് സ്പാ ഒരുക്കിയിട്ടുണ്ട്. അപ്പം കാലിൽ എന്തെങ്കിലും മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ഉള്ളിലിട്ട് കാലിട്ട് കഴിയുമ്പം ഈ ചെറു മീനുകളൊക്കെ വന്ന് അവരുടെ മുറിവുകളൊക്കെ കൊത്തി ശരിയാക്കി എടുക്കുന്ന മനോഹരമായ കാഴ്ച നമുക്ക് കാണാം. വരുന്ന എല്ലാ സഞ്ചാരികളൊക്കെ ആസ്വദിച്ചാണ് ഇവിടെ കടന്നു പോകുന്നത്. വളരെ നല്ലൊരു അനുഭവമായിരുന്നു ഇത്. അപ്പം നമ്മുടെ ചാവക്കാടിലെ മറൈൻ വേൾഡ് വെറും ഒരു കാൽ ഭാഗം മാത്രമേ ആയിട്ടുള്ളൂ. കാരണം 2 മണിക്കൂർ വളരെ കഷ്ടപ്പെട്ടെടുത്താണ് നമ്മൾ വീഡിയോ കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ഒരു ഓരോ ടൂറിസ്റ്റുകൾ ഇത് കാണാൻ വരുമ്പോൾ 2 മണിക്കൂറിലധികം വേണം നമുക്കിത് കണ്ടു തീരാനായിട്ട്. ഇത്രയും വലിയ ഫിഷ് അക്വോറിയം ആയതുകൊണ്ട് മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഫിഷ് അക്വോറിയമാണിത്. അപ്പം 2, 3, 4, 5 തുടർന്ന് ഏകദേശം ഒരു 4 അല്ലെങ്കിൽ 5 പാർട്ട് ഇതിൻ്റെ ബാക്കി ഇടാമെന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്ത നമ്മുടെ വ്യൂവേഴ്സ് എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻ്റ് ഒക്കെ എഴുതുക, ലൈക്ക് ഒക്കെ ചെയ്യുക. അപ്പോൾ ഇത്രയും നേരം വീഡിയോ എല്ലാവർക്കും നന്ദി പറയുന്നു. ബാക്കി ഇപ്പോഴുള്ള പാട്ടുകൾ പിന്നാലെ വരുന്നതാണ്. അപ്പം എല്ലാവർക്കും ഒരു കൂടി നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.